നമസ്കാരം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സിദ്ധാർത്ഥൻ്റെ പിതാവിനോട് കാണിച്ചത് കൊടുക്രൂരതയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ് വെറ്റിനറി കോളേജിൽ SFI ഗുണ്ടകൾ ഒരു പാവം വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തല മുതൽ കാൽപാദങ്ങൾ വരെ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയാക്കുകയും ആന്തരികാവയവങ്ങൾ അപകടം സംഭവിക്കുകയും കൂടാതെ അതിനുശേഷം വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ 3-4 ദിവസം പട്ടിണിക്കിട്ട ശേഷം മരിച്ചു എന്നുള്ള പേരിൽ അവർ തൂക്കിക്കൊല്ലുകയും ചെയ്തിട്ടുള്ളത്. ഇത്രയും ക്രൂരവും നിന്ദ്യവുമായ കാര്യങ്ങൾ സാധാരണ നടത്താറുള്ളത് വിദേശത്ത് ഈ മുസ്ലിം തീവ്രവാദികളാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മുസ്ലിം തീവ്രവാദികളാണ് എതിരാളികളെ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച് വേദന അറിയിപ്പിച്ച് അവസാനം അവരെ തലച്ഛേദമടക്കം നടത്താറുള്ളത് എന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ ഭീകരമായിട്ടാണ് പിണറായി വിജയന്റെ കീഴിലുള്ള ഗുണ്ടാ മാഫിയ സംഘം വെറ്റിനറി കോളേജിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത് കേരളത്തിലെ എല്ലാ കോളേജുകളിലും നടക്കുന്ന SFI മർദ്ദന മുറകളിൽപ്പെട്ട ഒരു കാര്യമാണ്. SFI എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ മോചനത്തിനും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അവർ മർദ്ദനങ്ങൾ നൽകി പേടിപ്പിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ആ കോളേജിലെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മുൾമുനയിൽ നിർത്തി അവരുടെ കാര്യലാഭങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ്. പല കോളേജുകളിലും ഇത്തരത്തിൽ പേടിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്യുന്നത്. SFI കൃത്യമായി സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ ഒറ്റ കോളേജിനും ഇപ്പോൾ SFI നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം. ഒരു 10-20 വരുന്ന ഗുണ്ടാ മാഫിയ സംഘത്തെയാണ് പിണറായി വിജയൻ എല്ലാ കോളേജുകളിലും ഇത്തരത്തിൽ വളർത്തിയെടുത്തിരിക്കുന്നത്. ആ വളർത്തിയെടുത്ത കുട്ടികളാണ് വെറ്റിനറി കോളേജിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ കൃത്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു അച്ഛനും ഒരു കുടുംബത്തിനും ഒരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അതിഭീകരമായ മർദ്ദനങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഇത് ആദ്യം പോലീസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. സാക്ഷികളെയും പ്രതികളെയും എല്ലാം കൃത്യമായി തെളിവുകൾ നശിപ്പിക്കാനാണ് അവിടെയുള്ള വെറ്റിനറി കോളേജിലെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചിട്ടുള്ളതെന്ന് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നിന്ന് മനസ്സിലാക്കുന്നു. ഈ കുട്ടിയെ 8 മാസമായിട്ട് റാഗിങ്ങിന് വിധേയമാക്കിയിരുന്നു. ദിവസേന അവിടെയുള്ള SFI സെക്രട്ടറിയുടെ റൂമിൽ വന്ന് ഒപ്പിടണം എന്നുള്ളതായിരുന്നു നിബന്ധന. ആ സന്ദർഭങ്ങളിലെല്ലാം പച്ചത്തെറി പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കുക സാധാരണയായിരുന്നു എന്നാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമാത്രമല്ല, പല വിദ്യാർത്ഥിനികളെയും അവർ സ്ഥിരമായിട്ട് സെക്ഷ്വലായി ഉപയോഗിക്കുന്നുവെന്ന് പലർക്കും കാഴ്ചവെക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ശരിയായൊരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരും. ഇങ്ങനെ ഒരു സ്കിനും സഹിക്കാൻ പറ്റാത്തൊരു കാര്യത്തിൽ പിണറായി വിജയൻ ചെയ്തത് എന്താണ്? സിദ്ധാർത്ഥിൻ്റെ പിതാവിനെ വിളിച്ചു വരുത്തി ഞങ്ങൾ ഇതാ CBI അന്വേഷണം പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ വനിതാ കോൺഗ്രസ് പ്രവർത്തകരും അതേപോലെ KSU പ്രവർത്തകരും നേതാക്കന്മാരും നടത്തിയ നിരാഹാരം വലിയ തോതിൽ ജനശ്രദ്ധ ആകർഷിക്കുകയും ഗവൺമെന്റിനെതിരെ ശക്തമായ വികാരം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം പിണറായി വിജയന് CBI അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ മുമ്പ് നമ്മുടെ സരിതാ നായരുടെ പരാതിയിൽ ഒരൊറ്റ ദിവസം കൊണ്ടാണ് അന്വേഷണത്തിന് CBI അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ്? ഉമ്മൻചാണ്ടിക്കെതിരെ 25 കോടി രൂപ, പിണറായി വിജയൻ സരിതാ നായർക്ക് 10 കോടിയും പത്രക്കാർക്ക് 10 കോടിയും 5 കോടി രൂപ കമ്മീഷൻ, അതായത് അന്നൊരു കമ്മീഷനെ നിയമിച്ചിരുന്നു, ശിവരാജൻ കമ്മീഷനും നൽകിയിട്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും ഉമ്മൻചാണ്ടിക്കെതിരെയും മറ്റു കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും ഉണ്ടാക്കിയത്. സരിതാ നായരെ കൊണ്ട് കള്ളപ്പരാതി കൊടുപ്പിച്ചു ഉമ്മൻചാണ്ടിക്കെതിരെ. ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ വെച്ച് പ്രകൃതി വിരുദ്ധമായ നടപടികൾക്ക് സരിതാ നായരെ വിധേയമാക്കി എന്ന് പറയുന്ന കേട്ടാൽ അറയ്ക്കുന്ന ജുഗുപ്സാപരമായ കാര്യങ്ങൾ, അറപ്പുണ്ടാകുന്ന കാര്യങ്ങൾ പിണറായി വിജയൻ തന്നെ തയ്യാറാക്കി കൊടുത്ത് അത് സരിതാ നായർ വഴി എഴുതി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഗണേശനും കൂടി ചേർന്നിട്ടാണ് ഇത്തരം വൃത്തികേട് കാണിച്ചിട്ടുള്ളത്. അത് കൃത്യമായി കൊട്ടാരക്കര കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും അതിൽ കൃത്യമായി അന്വേഷണം നടക്കുകയും ചെയ്യണം. ആ കേസ് വിചാരണ നടന്നുകൊണ്ട് ഇതുവരെ വിധി വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ പിണറായി വിജയൻ ചെയ്തെന്താണ്? പിന്നീട് അദ്ദേഹം ഭരണത്തിൽ വന്ന ശേഷം പോലീസിനെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും അതേപോലെ അബ്ദുള്ളക്കുട്ടിക്കെതിരെയും പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി
ഇല്ലാത്ത കെട്ടിച്ചമച്ച തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിച്ചെങ്കിലും ഒരു തെളിവ് പോലും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല പോലീസിന്. അവസാനം എന്താണുണ്ടായത്, പോലീസ് അന്വേഷണത്തിൽ യാതൊരു തെളിവുമില്ലാന്ന് കണ്ടെത്തുകയും ഇവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലെല്ലാം പിടികിട്ടാപ്പുള്ളിയായിരുന്നു സരിതാ നായർ. പല തട്ടിപ്പുകളെയും നടത്തിയും കൊണ്ട് പിണറായി വിജയൻ്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പല ആളുകളിൽ നിന്നും പിരിച്ചുണ്ടാക്കുകയും അത് പിണറായി വിജയനും അതേപോലെ വീണ ജോർജിനും അടക്കം പങ്കാളിത്തം കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള വീണ ജോർജും പിണറായി വിജയനും ചേർന്നുകൊണ്ട് സരിതാ നായരെ കൊണ്ട് പിടികിട്ടാപ്പള്ളിയായിട്ടും അവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തുകയും അവിടെ നിന്ന് പരാതി വാങ്ങുകയും ഒറ്റ ദിവസം കൊണ്ട് നോട്ടിഫിക്കേഷൻ ഇറക്കി സി ബി ഐ അന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്തിട്ടുള്ള മഹാനാണ് പിണറായി വിജയൻ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇറക്കുക എന്ന് പറയുന്നത് കേരള സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കുക എന്നുള്ള പ്രാഥമികമായ ഒരു ഡ്യൂട്ടിയാണെന്നിരിക്കെ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? അത്തരം ഒരു കാര്യമേ ചെയ്തിട്ടില്ല. എന്നിട്ട് പറഞ്ഞു പറ്റിക്കാണ് സി ബി ഐ അന്വേഷണം വരും എന്ന് പറഞ്ഞിട്ട് ഈ സന്ദർഭത്തിലാണ് ഇതിൻ്റെ വ്യക്തമായ തെളിവുകൾ തേടി സിദ്ധാർത്ഥൻ്റെ പാവപ്പെട്ട നിരാലംബനായ ആ ജയപ്രകാശ് എന്ന് പറയുന്ന പിതാവ് തൻ്റെ മകന് നീതി കിട്ടണം മരണത്തിന് ശേഷമെങ്കിലും എന്നാഗ്രഹിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് ഈ കേസ് അട്ടിമറിച്ചതായിട്ട് മനസ്സിലാകുന്നത്. ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തത് മാത്രം വായിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ തട്ടിപ്പിൻ്റെ, പിണറായി വിജയൻ നടത്തിയിട്ടുള്ള തട്ടിപ്പിൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സി ബി ഐ അന്വേഷണം വൈകിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഗുരുതര വീഴ്ച മൂലം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അറിയാതെ അതൊന്നും നടക്കില്ല. സിദ്ധാർത്ഥൻ്റെ കുടുംബവും പ്രതിപക്ഷവും ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു. രംഗത്തെത്തിയോടെ തിരക്കെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ആഭ്യന്തര വകുപ്പിലെ 3 വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തര ഡെപ്യൂട്ടി സെക്രട്ടറി വി കെ പ്രശാന്ത, സെക്ഷൻ ഓഫീസർ വി കെ ബിന്ദു, അസിസ്റ്റന്റ് എ എൽ എസ് എൽ അഞ്ജു എന്നിവരാണ് സസ്പെൻഷനായത്. വീഴ്ചകൾ ഇങ്ങനെ. സി ബി ഐ അന്വേഷണം ശുപാർശ ചെയ്തിട്ടുള്ള വിജ്ഞാപനം ഈ മാസം 9 സർക്കാർ പുറപ്പെടുവിച്ചു. 16 ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറി സി ബി ഐക്ക് കത്ത് നൽകി. കത്ത് അയക്കേണ്ടിയിരുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനായിരുന്നു. എന്നാൽ നടപടിയുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത കൊച്ചി സി ബി ഐ ഓഫീസിനാണ് കത്ത് പോയത്. തെറ്റി അയച്ച കത്തിനോടൊപ്പം ആകട്ടെ നടപടിക്രമം അനുസരിച്ചുള്ള പ്രൊഫോമ റിപ്പോർട്ട് നൽകിയില്ല. FIR ഇംഗ്ലീഷ് പകർപ്പ്, അന്വേഷണ നാൾ വഴി മൊഴികൾ, മാസർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവയടക്കം 8 വിവരങ്ങൾ അടങ്ങിയതാണ് പ്രൊഫോമ. വീഴ്ച പുറത്തു വന്ന് വിവാദമായതിൽ ഇന്നലെ വൈകിട്ട് രേഖകൾ ഇമെയിൽ വഴി സി ബി ഐക്ക് കൈമാറി. രാത്രി പോലീസിൻ്റെ പ്രത്യേക സെൽ DYSP ശ്രീകാന്ത് മുദ്രവെച്ച കവറിയ രേഖകളുമായി ഡൽഹിക്ക് പോവുകയും ചെയ്തു. വിജ്ഞാപനം നടന്നു 17-ാം ദിവസമാണ് നടപടികൾ. സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കുന്നത് എന്നുവെന്ന് സിദ്ധാർത്ഥൻ്റെ കുടുംബം ആരോപിച്ചതിന് ശേഷം മാത്രം അന്വേഷണം വൈകുന്നത് തെളിവ് നശിപ്പിക്കലിനും സാക്ഷികളെ സ്വാധീനിക്കലിനും ഇടയാക്കുമെന്നും ആക്ഷേപമുയർന്നിരുന്നു. കേസ് അന്വേഷിക്കണോ എന്ന് സി ബി ഐ ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. അതിനു മുമ്പ് ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ കേസിൽ സി ബി ഐ പ്രാഥമിക വിവര അന്വേഷണം നടത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് വളരെ ക്ലിയറായിട്ടുള്ളൊരു കേസാണ്. കാരണം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ മൃഗീയമായ രൂപത്തിൽ കൊല്ലുകയും ആക്രമിക്കുകയും ഭക്ഷണം പോലും കൊടുക്കാതിരിക്കുകയും വെള്ളം കൊടുക്കാതിരിക്കുകയും ചെയ്ത ക്രൂരകൃത്യം മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. എന്നിട്ട് പോലും മനസ്സാക്ഷി ഇല്ലാത്ത പിണറായി വിജയന് ഇപ്പോഴും ബോധോദയം ഉണ്ടായിട്ടില്ല. കാരണം പെരുങ്കള്ളനും ഭീകരവാദിയുമായ മാഫിയ തലവനുമായ പിണറായി വിജയൻ TP ചന്ദ്രശേഖരൻ അടക്കം കൊന്ന് രക്തക്കുതി കാണുന്ന ആഗ്രഹിക്കുന്ന ആളാണ്. മറ്റുള്ളവരെ രക്തം കണ്ടാലേ പിണറായി വിജയന് ആ ദാഹം തീരുകയുള്ളൂ. സിദ്ധാർത്ഥൻ്റെ കൊലപാതകം അതുതന്നെയാണ് തെളിയിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ പിണറായി വിജയൻ്റെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇടപെട്ടതാണ് പിണറായി വിജയന് വലിയ തിരിച്ചടിയായി മാറിയത്. നന്ദി, നമസ്കാരം.